ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവരുടെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ദിവസമായി നല്ലപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള നല്ല കണ്ടന്റിലൊന്നും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. നാട്ടിൽ വന്ന കാരണം ഒത്തിരി തിരക്കിലാണ്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണുള്ളത്. അപ്പൊ ഇവിടെ വരുമ്പോ കുറച്ച് സമയം കിട്ടും. ആ ഒരു സമയത്താണ് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടുന്നത്. അപ്പൊ ഇനി ഗൾഫിൽ പോയാലേ എനിക്ക് നല്ലപോലെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കുള്ളൂ. എങ്കിലും ഞാൻ കഴിയുന്ന പോലെ വീഡിയോ ഇടുന്നുണ്ട്. ഇന്നിപ്പോ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ കമന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ വീഡിയോക്ക് താഴെ മാത്രം വരുന്ന കമന്റ് അല്ല, നമുക്ക് പേഴ്സണലി ഒക്കെ വരുന്ന ഒത്തിരി സംസാരങ്ങളുണ്ട്. അതായത് കമന്റ് ആയിട്ട് വന്നിട്ടുണ്ട്, പിന്നെ നമ്മളെ അറിയുന്നവരൊക്കെ പേഴ്സണലായിട്ട് പറയും, അതുപോലെ അങ്ങനെയുള്ളവരോന്ന്. അപ്പോൾ ആദ്യത്തത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സബ്സ്ക്രൈബ്സ് കിട്ടിയിട്ടുള്ളത് സഹതാപത്തിലാണ്. അതായത് എൻ്റെ ആ ഒരു ക്യാൻസർ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ആ ഒരു വീഡിയോ കണ്ട് അങ്ങനെ സഹതാപത്തിൽ കിട്ടിയ സബ്സ്ക്രൈബ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിന്റെ വീഡിയോസ് ഒന്നും ആരും കാണില്ല എന്നുള്ളത്. അപ്പൊ അത് എനിക്ക് തോന്നി, ഓ അങ്ങനെയാണ് ഇപ്പോൾ സബ്സ്ക്രൈബ്സ് കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, അവരങ്ങനെ പറയുന്നത് പറയട്ടെ, ഞാനത് മൈൻഡാക്കിയിട്ടില്ല. എങ്കിലും കൂടെ എനിക്ക് തോന്നി ഇനി അങ്ങനെ ആണോ എന്നുള്ളത്, കാരണം നിങ്ങളാണല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ്സ് സഹതാപത്തിലല്ല, ഒരു പക്ഷേ അങ്ങനെ ഒരു മൈൻഡ് ചെയ്തിട്ടുണ്ടാവും ആരെങ്കിലും ഒക്കെ. അതല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ, ആസ് എ ബ്യൂട്ടീഷ്യൻ ഞാൻ ഒരുപാട് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിലക്ക് ഒരുപാട് സബ്സ്ക്രൈബ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ ഇനിയും വീണ്ടും വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി സബ്സ്ക്രൈബ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇത് വന്നപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ വ്യൂസ് ഒക്കെ കുറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ലല്ലോ, നിനക്ക് അതിന് സബ്സ്ക്രൈബ്സ് കിട്ടിയിട്ടുള്ളത് സഹതാപത്തിലല്ലേ, അതുകൊണ്ട് വീഡിയോസ് ഒന്നും ആരും കാണില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം നമ്മള് അതിനൊരു മറുപടി കൊടുക്കാൻ നിന്നിട്ട് കാര്യമില്ല. എന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാല് ആരെന്ത് പറഞ്ഞാലും ഞാൻ അങ്ങനെ എതിർത്തൊന്നും പറയാറില്ല. അതിപ്പോ എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ഞാനത് നെവർ മൈൻഡിലേക്ക് ഇട്ട് അതിനൊരു മറുപടി കൊടുത്ത് അതൊരു ഇഷ്യൂ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ സഹതാപത്തിലാണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്കറിയണം. അപ്പൊ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം, സഹതാപത്തിലാണോ അതോ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് അതല്ല എൻ്റെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടായിട്ടാണോ സബ്സ്ക്രൈബ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ പറയണം. പിന്നീട് വന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളൊന്നും ആവാതെ ഇങ്ങനെ യൂട്യൂബിൽ കയറി വീഡിയോ ഇട്ട് കളിച്ചിട്ട് വലിയ കാര്യമായി എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്തു, കാരണം കുട്ടികൾ ആവാത്തതല്ലല്ലോ. ഒരു കുട്ടി ഉണ്ടായിരുന്നു, അത്രയും കഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് മോളുണ്ടായത്. കാരണം ഞാൻ പറഞ്ഞല്ലോ 5 മന്ത്സിലാണ് ഡയഗ്നോസ് ചെയ്തത് CML. അപ്പൊ അത്രയും മെഡിസിനും ഇൻജെക്ഷനും ഞാൻ ഒത്തിരി ടയേർഡായിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസ് ആ ഒരു വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ഞാൻ കടന്നു പോയിട്ടുള്ളതിലൂടെയൊക്കെ. അങ്ങനെ കിട്ടിയിട്ട് വേണ്ട അത്ര കെയർ എനിക്ക് കുഞ്ഞിന് നൽകാൻ പറ്റിയിട്ടില്ല, അതാണ് സത്യം. കാരണം അത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു കുട്ടി എന്നുള്ള ഒരു നിലക്ക് ഒട്ടും കെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഒത്തിരി കൂടെ കെയർ ചെയ്യണമായിരുന്നു എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ മെന്റലി ആകെ ഡിപ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി കെയർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഈ സംഭവം എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തു, എങ്ങനെ കുട്ടികളൊന്നും ആവാണ്ട് യൂട്യൂബിലെ ആയാലും കളിച്ചിട്ട് വലിയ കാര്യമായി എന്നുള്ളത്. അത് നമ്മൾ അണ്ടർ ട്രീറ്റ്മെന്റിലാണ്, അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഒരു പോസിബിൾ അല്ല. അപ്പൊ അത് കാരണത്താൽ നമ്മൾ വൈകിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ ഇത്തരം സംസാരം സംസാരിക്കുന്നവരോട് നിങ്ങളുടെയൊക്കെ മൈൻഡിൽ എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. കാരണം എല്ലാം അറിയുന്നവരാണ് ഈ പറയുന്നത്, ഇപ്പൊ മെഡിസിൻ ആണ്, മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ ആവാൻ ഉള്ള ഒരു പോസിബിൾ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പിന്നെയും വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത്. അപ്പൊ എനിക്കതൊരു വേദനയായിട്ട് തോന്നിയിട്ടേ ഇല്ല, കാരണം അവരുടെ വിവരക്കുറവാണ് അവർ പറയുന്നത്. എങ്കിലും നിങ്ങളങ്ങനെ പറയാൻ പാടില്ല. ചിലർക്കൊരു ധാരണ ഉണ്ട്, ഇപ്പോൾ അവർ ഒരാളോട് പറയും ഇനി അവരെ അറിയിക്കണ്ട എന്നുള്ള രീതിയിൽ, പക്ഷെ അത് അവർ വേറൊരാളോട് പറയും. അങ്ങനെ റൗണ്ട് ചെയ്ത് അത് എത്തേണ്ട ചെവിൽ തന്നെ എത്തും. അതാരും മനസ്സിലാക്കാണ്ടാണ് ഇന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മളൊരു കാര്യം ഒരാളോട് പറയും, നിങ്ങൾ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ റൗണ്ട് ചെയ്ത് ആ ഒരു പറയേണ്ടാത്ത ആളുടെ അടുത്തത് എത്തും. അപ്പൊ ആ ഒരു സമ്പ്രദായം നിർത്തണം നമ്മൾ. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരാൾക്കും ഒരാളുടെ ക്യാരക്ടർ മാറ്റിയെടുക്കാൻ പറ്റില്ല.
ഇപ്പൊ നമുക്ക് ചില സ്വഭാവങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടല്ലേ, അതെല്ലാം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ക്യാരക്ടറിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ജന്മനാൽ ഒരാൾക്ക് ഒരു സ്വഭാവം ഉണ്ടാവും, അത് ആര് വിചാരിച്ചാലും എത്ര വിചാരിച്ചാലും നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംസാരങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല, നമുക്ക് തന്നെയാണ് അത് നെഗറ്റീവ് ആവുന്നത്. കാരണം പിന്നീട് ഒരാൾ അറിഞ്ഞ് അത് നിങ്ങളിലേക്ക് എത്തുമ്പോ അപ്പോ ടെൻഷൻ എടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളും സംസാരങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുന്നതാണ് നല്ലത്. ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മള് ജീവിക്കുന്ന നമ്മളിപ്പോ എത്ര കാലം ജീവിക്കും എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോ ഓക്കെ, ഇപ്പൊ എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ട്, അതായിരിക്കട്ടെ അവരുടെ മനസ്സിൽ, അതായിരിക്കും അവരുടെ മനസ്സിൽ എനിക്കിങ്ങനെ ഒരു അസുഖമാണല്ലോ എന്നുള്ള ഒരു മൈൻഡൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഒരസുഖം ഇല്ലാത്ത ഒരാള് ചിലപ്പോ കിടന്നുറങ്ങിയിട്ട് പിന്നീട് അയാൾ എണീക്കുന്നില്ല, അതല്ല ഒരു കുഴപ്പമില്ലാണ്ട് ബൈക്കിലും കാറിലൊക്കെ യാത്ര ചെയ്യുന്നവരെ ആക്സിഡന്റ് ആയിട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ഒന്നും ജീവൻ നമ്മുടെ കയ്യിലല്ല, എപ്പോ വേണേലും പൊലിഞ്ഞു പോവാവുന്ന ജീവനാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല രീതിയിൽ ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ്. അതായത് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ ജീവിച്ചു പോകണം എന്നുള്ള ആളാണ് ഞാൻ. നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് അത് മറ്റുള്ളവർക്ക് കൂടെ സന്തോഷവും സമാധാനവും നൽകുന്ന രീതിയിലായിട്ട് ജീവിക്കണം എന്നുള്ള ഒരാളാണ് ഞാൻ. പിന്നീട് വന്നിട്ടുള്ള ഒരു കമന്റ് നാണമില്ല ഇങ്ങനെ അസുഖം വിറ്റ് കാശാക്കാൻ എന്നുള്ളതാണ്. അപ്പൊ അതിന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ആ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത് പലർക്കും ഒരു പ്രചോദനമാവും എന്നുള്ള ഒരു രീതിയിലാണ്. അതായത് വിറ്റ് കാശാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അല്ലായിരുന്നു. ആ ഒരു അസുഖം നമ്മുടെ ഒത്തിരി കാശ് തിന്നതല്ലേ, ഒത്തിരി കാശ് ഇപ്പോഴും നമ്മള് കാശ് ചെലവാക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒത്തിരി കാശ് ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കൊരു ചെറിയ തുക നമ്മൾ ചെലവാക്കിയതിന്റെ ഒരു അടുത്തേക്ക് പോലും എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചെറിയ ഒരു സംഖ്യ മാത്രമാണ് എനിക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിനൊന്നും അസുഖം വിറ്റ് ഇങ്ങനെ കാശാക്കാൻ ആണല്ലേ എന്നൊന്ന് ചോദിക്കുന്നതിനോട് ഒരു പ്രസക്തിയും ഇല്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അസുഖം എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഒരു നാണക്കേട് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. അസുഖമൊക്കെ ആർക്കും എപ്പോഴും വരാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അസുഖത്തിന്റെ പേരിൽ ഒരാളെയും നമ്മൾ ഒരാളും വേദനിപ്പിക്കാൻ പാടില്ല. അപ്പോൾ വിറ്റ് കാശാക്കുക എന്നുള്ളതിനോടൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടട്ടെ, ആർക്കെങ്കിലൊക്കെ പ്രയോജനപ്പെടട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം ഒത്തിരി പേർ അറിവില്ലാണ്ട്, അതായത് ചില അസുഖങ്ങളൊക്കെ വന്നാൽ ശ്രദ്ധിക്കാണ്ടിരിക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ അസുഖം വന്നിട്ട് തളർന്നിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒന്ന് പ്രചോദനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അസുഖം വിറ്റ് കാശാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല. പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ അസുഖമൊക്കെ വന്നില്ല ഇനിയെങ്കിലും നന്നായിക്കൂടെ എന്നുള്ളതാണ്. നമ്മളെന്താ നന്നാവുക, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും നമുക്ക് പോസിറ്റീവ് ചിന്തകൾ വരുന്ന രീതിയിൽ നമ്മുടെ മൈൻഡിനനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ, ഒരാളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ. എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, അതായത് നമ്മുടെ മൈൻഡ് സെറ്റിൽ എങ്ങനെയാണോ അതായിരിക്കും നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ സന്തോഷത്തിനനുസരിച്ചിട്ട് ജീവിക്കുക. ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു നെഗറ്റീവ്സ് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാൻ ഒരിക്കലും തളർന്നു പോവില്ല. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മളെ ഒന്ന് ഫീൽ ചെയ്തേക്കാം, ചിലപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക്, അതല്ലാതെ എന്തെങ്കിലും കുറച്ച് മണിക്കൂർ നേരത്തേക്ക്. അതിലും കൂടുതൽ ഞാൻ ഒരു കാര്യവും കൂടുതലായിട്ട് ചിന്തിക്കാറില്ല, ഒന്നിനെ പറ്റി ഞാൻ ടെൻഷൻ എടുക്കാറില്ല. കാരണം അത്തരം ടെൻഷനൊക്കെ അടിച്ച് നമ്മുടെ ജീവിതം ആ ഒരു നിമിഷത്തെ സന്തോഷം സമാധാനം അതൊന്നും ഇല്ലാണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ടെൻഷൻ അടിച്ച് കിടന്ന് സൈലന്റ് ആയി കിടന്ന് അങ്ങനെയൊക്കെ ആയിരുന്നേക്കാം. പക്ഷെ ഇപ്പോൾ ഒരുപാട് ഞാൻ മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാൻസർ വന്നതിനോട് കൂടെ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. പലതും നമ്മൾ പഠിച്ചു, അതായത് എല്ലാത്തിനെയും തരണം ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് പ്രോബ്ലം വന്നാലും അതിനൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നെഗറ്റീവ്സ് ഒന്നും എന്നെ ഒട്ടും ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഒന്നും ഇപ്പോൾ എന്നെ പറ്റി നിങ്ങൾ പറഞ്ഞു, ഓക്കെ അത് ഞാൻ ഒഴിവാക്കി. ഇനി ഒരാളെ പറ്റിയിട്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താണ് അതിൻ്റെ ആവശ്യം? ഒരു അസുഖം വന്നാലും അസുഖം ഇല്ല എന്നുണ്ടെങ്കിലും ഏതൊരാളാണെന്നുണ്ടെങ്കിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ. നമ്മളെന്തിനാണ് വേറൊരാളുടെ ജീവിതം നോക്കിയിട്ട് പോകുന്നത്? നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നേടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കുക. ഇനി ആർക്കും നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൂടി ഒന്ന് നോക്കണം. കാരണം നിങ്ങളിൽ എന്തൊക്കെ കുറവുണ്ട് എന്നുള്ളത് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പൊ മനസ്സിലാവും നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അധികാരം ഇല്ല എന്നുള്ളത്. നമുക്ക് ആർക്കും മറ്റൊരുത്തനെ കുറ്റം പറയാൻ ഒരു അധികാരവും ഇല്ല. എല്ലാവരും എല്ലാവരുടെ രീതിയിലെല്ലാം തിരഞ്ഞവരാണ്. ആരുമില്ല ഒട്ടും കുറവുള്ളവരെ. പലർക്കും ഞാൻ പറഞ്ഞല്ലോ, പലരുടെയും ജീവിത രീതി ജീവിതശൈലി അതൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് ഇരിക്കും ഓരോരുത്തരുടെ ആ ഒരു എന്താ പറയാ അവരുടെ സംസ്കാരം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് മറ്റുള്ളവരെ പുച്ഛിച്ച് താഴ്ത്തി പറഞ്ഞ് അവരെ കളിയാക്കി അങ്ങനെ ഒന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മളെ തന്നെയാണ് നെഗറ്റീവ്സിലേക്ക് കൊണ്ടുവിടുന്നത്. ആ ഒരു സമയം നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ ഒരു കുറവ് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ നന്നാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ഈ ഒരു കുറവ് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾക്ക് നന്നാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരുത്തന്റെ കുറ്റം കണ്ടെത്തുന്നതിന് പകരം നമ്മളിലെ കുറ്റം എന്താണോ അത് കണ്ടെത്തിയിട്ട് അത് നല്ല രീതിയിലാക്കിയിട്ട് ആ കുറ്റം ഇല്ലാണ്ട് നമ്മുടെ ക്യാരക്ടർക്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് നല്ല രീതിയിൽ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. വാക്കുകൾ കൊണ്ടുള്ള ഉപദ്രവമാണ് സത്യം പറഞ്ഞ ഏറ്റവും വലിയ ഉപദ്രവം. കാരണം ഇനിയിപ്പോ ആ ഒരാള് എത്ര നല്ല രീതിയിൽ നമ്മളോട് പെരുമാറിയാലും നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് അവിടെ തന്നെ കിടക്കും. അതിനിപ്പോ നിങ്ങൾ എത്ര നല്ല രീതിയിലൊക്കെ പെരുമാറിയാലും ഈ ഒരു സംഭവം അങ്ങനെ എന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പോ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കി വിട്ടു. എങ്കിലും പിന്നീട് ഒരിക്കലും നമുക്ക് ആ ഒരു ചിന്ത വരും, എന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ. നമ്മൾ മനുഷ്യരല്ലേ, നമ്മുടെ മനസ്സിൽ എവിടെയെല്ലാം അത് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കഴിവതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ദ്രോഹിക്കാതെ നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക. ഈ ഒരു നെഗറ്റീവ്സിനോടൊന്നും എനിക്കൊരു ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല. ഞാനിപ്പോ പറയാൻ കാരണം ഒത്തിരി പേരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ. ഇപ്പൊ നമ്മുടെ കമന്റ്സിലാണെന്നുണ്ടെങ്കിലും ഉണ്ട്, നമ്മുടെ സബ്സ്ക്രൈബ്സിലാണെങ്കിലും വ്യൂവേഴ്സിലാണെന്നുണ്ടെങ്കിലും എന്നെ അറിയുന്നവരാണെന്നുണ്ടെങ്കിലൊക്കെ, അതായത് എന്നെ നല്ലപോലെ ഇഷ്ടപ്പെട്ട് അറിയുന്നവരാണെന്നുണ്ടെങ്കിലൊക്കെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. വീഡിയോ നന്നായിട്ടുണ്ട്, നല്ല രീതിയിലായിട്ടുണ്ട്, ഇനിയും ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അതായത് ഒരു 100-ൽ 1-2 പേര് മാത്രമാണ് ഈ ഒരു തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്നെ നിങ്ങൾ പറഞ്ഞത് പറഞ്ഞു, കുഴപ്പമില്ല. ഇനിയും പറയും. ഇപ്പൊ നമ്മള് ഇത് പറഞ്ഞു എന്ന് കരുതിയിട്ട് ആരും സ്റ്റോപ്പ് ചെയ്യില്ല. എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, കഴിവതും മറ്റുള്ളവരെ തരതാക്കി മറ്റുള്ളവരെ പുച്ഛിച്ച് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ സ്വയം കുറ്റവും കുറവുകളും ഒക്കെ കണ്ടെത്തിയിട്ട് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ വേദന തോന്നി എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിലൊക്കെ ജീവിക്കാം, എപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാതെ. കാരണം നമ്മൾ ഈ പറഞ്ഞത് പിന്നീട് അത് എങ്ങനെയെങ്കിലും ആരെങ്കിലും അറിയോ എന്നുള്ളൊരു ടെൻഷനൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഒട്ടും ടെൻഷൻ അടിക്കാതെ ഫ്രീ ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലവരായിട്ട് ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, മറ്റുള്ളവർക്കും സന്തോഷം സമാധാനമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും എല്ലാവർക്കും. ടേക്ക് കെയർ, ബൈ ബൈ.